ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരാണ് സാധാരണക്കാർ. അവരൊക്കെ ഗൃഹസ്ഥന്മാരാണ്. ഗൃഹസ്ഥത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ കുട്ടികളുണ്ടാവും, മധ്യവയസ്കരുണ്ടാവും, അതുവരെയുള്ള കുമാരന്മാരും കുമാരിമാരും ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രായമുള്ളവർ, പ്രായം കൂടിയവർ, അങ്ങനെയാണല്ലോ ഗൃഹസ്ഥന്മാർ. അതിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളാണ്. ആ സമയത്താണിപ്പോൾ അർജുനന് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷാത്രധർമ്മത്തിൻ്റെ കീഴിൽ ഇതൊന്നുമില്ലാതെ എല്ലാം വിട്ട് ഈശ്വര ഭജനമോ തപസ്സോ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. പ്രവൃത്തിയിലെ പുണ്യകർമ്മം അതല്ലാത്ത കർമ്മം എന്ന് രണ്ടുണ്ട്. ആ പുണ്യകർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. ശാസ്ത്രം വായിച്ച് ആലോചിച്ച് ജ്ഞാനതപസ്സൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ബുദ്ധിമാന്മാർ, ഭരണകർത്താക്കൾ, ഇങ്ങനെ പലരും ഉണ്ട്. അവരെല്ലാവരും കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. ഈ മനീഷികളായിട്ടുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ വാൽമീകി മഹർഷി സപ്തർഷികളെ കണ്ടതിന് ശേഷം താൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണപ്പാ, മഹാപാപമുണ്ട്, അതുകൊണ്ടത് നിർത്തണം എന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു? എല്ലാം വിട്ട് തപസ്സിൽ അങ്ങോട്ട് മുങ്ങി. ഒരു പുണ്യകർമ്മമല്ലേ അത്? അതുമാതിരി സന്യാസമെടുത്ത് പലരും ആശ്രമങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. അവരെന്താ ചെയ്യണത്? ഈശ്വര ഭജനത്തിലും ഈ പരമതത്വ ചിന്താമനനത്തിലുമാണ് അവരുടെ ജീവിതം കഴിയുന്നത്. അങ്ങനെയുള്ള മനുഷ്യർ പോലും എന്താ ചെയ്യണത്? കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാന്ന്. ഏത് കർമ്മത്തിനും ഫലമുണ്ട്. പുണ്യകർമ്മത്തിന് പുണ്യഫലം, പാപകർമ്മത്തിന് പാപഫലം, മിശ്രകർമ്മത്തിന് മിശ്രഫലം. ഈ കർമ്മഫലം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതിനെ വിടുക. എനിക്ക് പുണ്യവും വേണ്ട, പാപവും വേണ്ട. ഞാൻ ആലോചിച്ച് നോക്കുക, ഞങ്ങളുടെ നാട്ടിൽ തച്ചനാത്തുകാവ് തച്ചനാത്തുകാവ് ക്ഷേത്രത്തിൽ ചെറുപ്പകാലം കുളിച്ചു തൊഴുതിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം തോന്നി അമ്മയുടെ അടുത്ത് പറയാൻ, അതേ കൂടുതലും കേട്ടിട്ടുള്ളത് കൃഷ്ണനെ പറ്റിയും വിഷ്ണുവിനെ പറ്റിയിട്ടൊക്കെയാണ്, ദേവിയെ പറ്റി അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ ഈ ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് നമസ്കരിക്കുമ്പോൾ അമ്മേ എന്താ പറയണ്ടേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നു, എന്നെ ചൊല്ലി എനിക്ക് ഞാൻ ചെയ്യുന്നതിലുള്ള പാപവും പുണ്യവും രണ്ടും ഏറ്റുമേടിച്ച് എനിക്ക് മോക്ഷം തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമുക്കുണ്ടോ അത് വല്ലതും അറിയണു? പാപവും പുണ്യവും ഏൽക്കുക, മേടിക്കുക മോക്ഷം എന്തോ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പോരാറുണ്ട്. പക്ഷെ ആ പറഞ്ഞതിന് എത്ര വലിയ അർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഫലം ത്യക്ത്വ കർമ്മജം ബുദ്ധിയുക്താഹി. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് എപ്പോഴായാലും ഫലമുണ്ട്. ആ ഫലം മിക്കവാറും പുണ്യഫലമാണെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ചിലത് പാപം സംഭവിച്ചൂടെ? രണ്ടും കൂടിയതാണല്ലോ ലോകം. നടന്നിങ്ങനെ പോകണം, ഏതെങ്കിലും ചില പ്രാണികളെ ചവിട്ടിയെന്ന് വരും. ശ്വസിക്കുന്ന സമയത്ത് പോലും അണുക്കളായിട്ട് പലതും ഉണ്ടായി എന്ന് വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എല്ലാറ്റിനും അതിൻ്റേതായ ഒരു ഫലമുണ്ട്. ആ ഫലം നമ്മൾ വന്നിങ്ങനെ ഒട്ടുകയാണെന്ന് വെച്ചോളൂ, അപ്പോൾ നമുക്ക് എവിടെയാണ് സമാധാനം? അപ്പോൾ ഈ മനീഷികൾ, ചിന്താശീലന്മാർ, തത്വമനനം ചെയ്ത് ജീവിക്കുന്നവർ, അവരെന്ത് ചെയ്യുന്നു? കർമ്മത്തിൽ നിന്നുണ്ടായ ഫലത്തെ ബുദ്ധിയുക്താഹി ത്യക്ത്വ. ആ ബുദ്ധിയെ ഈ സമത്വത്തിൽ നിർത്തി, തത്വചിന്തയിൽ നിർത്തി, മമതയും അഹങ്കാരമൊക്കെ വിട്ട് എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ജന്മബന്ധവിനിർമുക്താഹ. ജന്മം എന്ന് പറയുന്നത് തന്നെ ബന്ധമാണെന്ന് കണക്കാക്കി അതിൽ നിന്ന് മോചനം കിട്ടി. പദം ഗച്ഛന്തി അനാമയം, അനാമയം പദം ഗച്ഛന്തി. അനാമയം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നിരുപദ്രവം. ഒരു തരത്തിലുള്ള ഉപദ്രവമോ ബാധയോ ഇല്ലാത്ത സ്ഥാനത്ത് എത്തിച്ചേരുന്നു. അതിനുള്ള സൂത്രം എന്താ? ബുദ്ധിയുക്താഹ ഹി കർമ്മജം ഫലം ത്യക്ത്വ. ഈ കർമ്മത്തിനുണ്ടാവുന്ന ഫലത്തെ ഉപേക്ഷിക്കുന്നത് എവിടെയാ? ബുദ്ധിയുക്താഹി. ഒന്ന് കേൾക്കുന്നുണ്ടോ അപ്പ നിങ്ങൾ പ്രേക്ഷകരെ? ഈ ത്യാഗം ത്യാഗം എന്ന് പറയുന്നത് ഇതാ, ഇതല്ല ത്യാഗം. ത്യാഗം എന്ന് പറയുന്നത് നാം ചെയ്യുന്നതായ ഫലങ്ങൾക്കുള്ള മൂന്ന് വിധത്തിൽ പാപപുണ്യ മിശ്രഫലമുണ്ടല്ലോ, അതിനെ ഉപേക്ഷിക്കുക. ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും നിങ്ങൾ ഫലത്യാഗത്തോടു കൂടി ചെയ്യുകയാണെങ്കിലോ
അവിടെ ചെല്ലൂ, തൊഴൂ, നമസ്കരിക്കൂ, ഹരേ 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 അമ്മേ എന്നൊക്കെ പറഞ്ഞോളൂ. പറഞ്ഞിട്ട് ആ പറയുന്നതിൽ മാത്രം മതി നിങ്ങളുടെ സന്തോഷം. അതിലൊരു ലിസ്റ്റ് അവിടെ എഴുതി ചേർക്കണ്ട. നിങ്ങൾ പോകുന്നതിൽ ഭഗവാനും ഭഗവതിയും സന്തോഷിച്ചാൽ തന്നെത്താനെ നിങ്ങളുടെ കുടുംബത്തിന് നന്മയായില്ലോ. ഒരു വീട്ടിൽ ഒരു ഭക്തനുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി? പ്രഹ്ലാദനോട് നരസിംഹമൂർത്തി എന്താ പറഞ്ഞത്? നിൻ്റെ ജന്മത്താൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിൻ്റെ ജന്മത്താൽ 21 തലമുറ മുൻപും 21 തലമുറ പിൻപും പുണ്യം നേടിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഒരാൾ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന്റെ മുൻപിൽ പറയുകയാണ്, എന്ത്? ഒന്നും പ്രാർത്ഥിക്കണ്ട, ആ അനുഗ്രഹത്തെ ഒരു ട്യൂബിലാക്കി ഒതുക്കണ്ട, അതിങ്ങനെ പ്രവഹിച്ചു വന്നോട്ടെ ആകാശഗംഗ പോലെ. അങ്ങനെ ചെയ്യുകയാണെങ്കിലോ ഒരു വിധത്തിലും നിങ്ങളൊരു പ്രത്യേക പ്രാർത്ഥന ചെയ്യരുത്. എൻ്റെ മനസ്സിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുതേ, എന്നെ വിലക്കരുതേ, എനിക്ക് ഒരു വിധത്തിലും വിഷമം ഉണ്ടാവത്തക്ക വിധത്തിലും ഒന്നും ഉണ്ടാവരുതേ. വിഷമം വന്നാൽ അമ്മേ ഭഗവാനെ അങ്ങയോടുള്ള ഭക്തിക്കൊരു കോട്ടം വന്നതായി തോന്നും, അതുകൊണ്ട് എന്നെ എപ്പോഴും സമാധാന ചിത്തയാക്കി നിർത്തൂ, ചിത്തനാക്കി നിർത്തൂ. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഒന്നും വേണ്ട, പോയി തൊഴൂ, നമസ്കരിക്കൂ, സന്തോഷിക്കൂ, നാരായണ കൃഷ്ണ ഗോവിന്ദ അമ്മേ നാരായണി ഒക്കെ പറയൂ, അതിൽ തന്നെ ഉണ്ടാവും സന്തോഷം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിന ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. അപ്പോൾ മനീഷികൾക്ക് പോലും ഈ കർമ്മഫലം ഉപേക്ഷിക്കുക എന്നുള്ള മാർഗമാണ് അനാമയ പദം കിട്ടാനുള്ള വഴി. അപ്പോൾ പിന്നെ നിന്നെപ്പോലെ ഈ കഠിന ദാരുണ യുദ്ധത്തിൽ ഇടപെട്ടവർക്ക് ഈ ത്യാഗബുദ്ധി വേണ്ടേ? കൂടുതൽ വേണല്ലോ. അപ്പോൾ ത്യാഗബുദ്ധിയിലാണ് പരിഹാരം, അല്ലാതെ യുദ്ധം ഉപേക്ഷിക്കുന്നതിലല്ല, യുദ്ധത്യാഗത്തിലല്ല. ആ യുദ്ധം കൊണ്ടുണ്ടാവുന്ന പാപപുണ്യങ്ങൾ മനസ്സിലുണ്ടല്ലോ, അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ 4-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. പല വീക്ഷണത്തിൽ നിന്നും പറയാം, കോണിൽ നിന്നും. ത്യക്ത്വാ കർമ്മഫലാസംഗം, അപ്പോൾ ഇവിടെ പറയണത് എന്താ? കർമ്മഫലാസംഗം ത്യക്ത്വാ, കർമ്മത്തിന് വിടുന്ന കാര്യം പറയുന്നില്ല, കർമ്മഫലത്തിലുള്ള സംഘമുണ്ടല്ലോ കർമ്മഫലാസംഗം, അതിനെ വിട്ട്. നിത്യതൃപ്തോ നിരാശ്രയ, നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പ? നാം ചെയ്യുന്നതായ പ്രവൃത്തിയല്ല നമ്മളെ ബന്ധിപ്പിക്കുന്നത്, കറ പിടിപ്പിക്കുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും അത് നല്ലതാവണം എന്നുള്ള വിചാരവും ആ വേവലാതിയാണ്. അപ്പം കർമ്മഫലത്തോട് മൊത്തത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംഘമുണ്ടല്ലോ ഒട്ടൽ, അതിനെ വിട്ട്. അതിനെ വിട്ടാലത്തെ ഫലം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിത്യതൃപ്തോ നിരാശ്രയ. നിങ്ങളിത് മനസ്സിലാക്കിയാൽ എനിക്ക് എന്താ സന്തോഷം എന്നറിയോ? ഈ ഫലസംഗം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ നടക്കുന്ന ഒരു ത്യാഗമാണ്. അപ്പോഴോ നിത്യതൃപ്ത, നിത്യം നമുക്ക് തൃപ്തിയായി. നിരാശ്രയ, പിന്നെ ഒരു കാര്യത്തിനെയും ആശ്രയിക്കേണ്ട. മനസ്സിന് സന്തോഷമായി, സൗഭാഗ്യമായി, തൃപ്തിയായി, സാഫല്യമായി. അത് പ്രവൃത്തി മുഴുമിച്ചതുകൊണ്ട് വരുന്നതല്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുന്നതാണ്. പ്രവൃത്തി മുഴുവനായിട്ട് കിട്ടുന്ന ഒരു ഒബ്ജക്റ്റീവ് റിസൾട്ട് അല്ല അത്, ഒരു വൈഷയിക ഫലമല്ല. ആ പ്രവൃത്തിയുടെ ഫലത്തിൻ്റെ പേരിലുള്ള സംഘം വിട്ടതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ തുടക്കത്തിലേ കിട്ടുന്ന ഒരു തൃപ്തിയാണ്. കർമ്മം ചെയ്ത് മുഴുവനാകുന്നതിനെ ആശ്രയിച്ചിരിക്കണില്ല ആ തൃപ്തിന്ന്. അത് മുഴുവനാവാൻ നിൽക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെയായി നിത്യതൃപ്തി. നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോവി, അങ്ങനെ വന്നാൽ പിന്നെ എന്തായി? കർമ്മണി അഭിപ്രവൃത്ത, അപ്പോൾ ആ ആൾക്ക് എന്ത് കർമ്മവും എവിടെയും എങ്ങനെയും ചെയ്യാം. കർമ്മം ചെയ്യാതെ ഇരിക്കണം എന്നൊരു ചോദ്യം അവിടെ വരണില്ല. എന്ത് കർമ്മം? വൻ യുദ്ധം, ഇത്ര നാളും ചെയ്തത് ശത്രുക്കളോടാ, ഇപ്പം ചെയ്യാൻ പോണതോ സ്വജനങ്ങളും ഉൾപ്പെടും, അതിലോ ആചാര്യനും പെടും,
മുത്തശ്ശനും പെടും. ആയിക്കോട്ടെ, നമ്മളവരെ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി യുദ്ധം ചെയ്യല്ലോ. അവർ ചട്ടയണിഞ്ഞ് യുദ്ധം ചെയ്യാൻ തയ്യാറായി കമാൻഡർ ഇൻ ചീഫായിട്ട് നിൽക്കുകയാണ് ഭീഷ്മൻ, മുത്തശ്ശൻ. എന്താ അതിനർത്ഥം? ദാ ഞാൻ നിൽക്കണു. എന്തിനാ അവിടെ നിൽക്കണേ? മാറി കാണിച്ചുകൊണ്ട് നീ പടപൊരുത്, ഞാനും പൊരുത്. ഞാൻ എൻ്റെ അമ്പ് പ്രയോഗിക്കും, നീ നിൻ്റെ അമ്പ് പ്രയോഗിക്കുക. അതിനാണ് അവിടെ വന്നിരിക്കുന്നത്. കർമ്മണ്യ അഭിപ്രവൃത്തോപി, അവരെത്ര കർമ്മത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും നൈവ കിഞ്ചിത് കരോതി സഹ, കർമ്മം ചെയ്തതായി തന്നെ കണക്കാക്കാൻ പറ്റില്ല എന്ന്. ആ ഫലസംഗം അങ്ങോട്ട് പോകുമ്പോൾ ആ പ്രവൃത്തി തന്നെ വറുത്ത വിത്ത് പോലെയാവണു, വറുത്ത വിത്ത് പോലെയാവണു. തിക്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. ആ ത്യാഗത്തിൻ്റെ വിശേഷം എന്താ, അതിൻ്റെ ഫലം എന്താന്ന് കൂട്ടി കൂട്ടി പറയുക. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ആൾ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാത്ത പോലെയുള്ള ഒരു ഫലമാണെന്ന്. എത്ര വേണമെങ്കിൽ വാരി കൂട്ടി ചെയ്തോളൂ, ആ ആൾ ഇന്ന പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് ഇന്ന ഫലമുണ്ടായി, അതുകൊണ്ട് ആ ആളെ ബന്ധിക്കണം അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തണം എന്നൊരു കണക്ക് കൂട്ടലൊന്നും ഒരു സ്ഥലത്തു നിന്നും ഉണ്ടാവില്ല. ഇനി 21-ാമത്തെ ശ്ലോകത്തിൽ പറയാ, നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവന്ന ആപ്നോദികിൽ വിഷം. നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവന്ന ആപ്നോദികിൽ വിഷം. നിരാശീർ യഥചിത്താത്മാ, എന്താ അതിനർത്ഥം? മനസ്സിൽ ഒരാശയും ആവശ്യമില്ല എന്ന്. നമ്മളിവിടെ ആശിച്ച് എന്തെങ്കിലും ചെയ്ത് സുഖം സമ്പാദിക്കണ്ട, ആശയം അങ്ങോട്ട് വിടൂ. പരമസുഖമായി, പരമതൃപ്തിയായി, ഏതാ നല്ലതെന്ന് നിങ്ങളിപ്പോൾ പറയണ എന്നോട്. കുറേ ആശകൾ പുലർത്തി അതിലേതെങ്കിലും ചിലത് പിന്തുടർന്ന് പല വിധത്തിലുള്ള വിഘ്നങ്ങൾ അനുഭവിച്ച് അവസാനം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ അത് കോട്ടത്തോടും കുറവോടും കൂടി കിട്ടി അതിന് പോകണം. അതോ ആശയെല്ലാം വിട്ട് ആ ആശയില്ലായ്മ കൊണ്ട് വരുന്ന, ആ പതഞ്ഞ് പതഞ്ഞ് വരുന്ന തൃപ്തി വേണോ? നിരാശീഹി യഥചിത്താത്മാ, ഈ ആശയില്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് നിയന്ത്രണം വേണം. ആ മനസ്സിൽ നിയന്ത്രണം, നിയമനം, അത് സമ്പാദിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ. ത്യക്ത സർവപരിഗ്രഹ, ഒരു വിധത്തിലുള്ള പരിഗ്രഹവും നമുക്ക് വേണ്ട. പ്രവൃത്തി ചെയ്ത് പ്രവൃത്തി ചെയ്ത് കുറേ ഫലങ്ങൾ ദ്രവ്യരൂപത്തിലുണ്ടായി, അത് അനുഭവിക്കണം അനുഭവിക്കണം എന്നൊരു വിചാരേ വേണ്ട. ത്യക്ത സർവപരിഗ്രഹ, അങ്ങനെ വരുന്ന ആൾ ശാരീരം കേവലം കർമ്മ കുറുവൻ, ഈ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ശരീരതലത്തിൽ മാത്രമാണ്, മനസ്സലത്തിൽ ചെയ്യുന്നില്ല, ബുദ്ധിതലത്തിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഊണ് കഴിക്കണം. നിങ്ങൾ ഊണ് കഴിക്കുന്നത് എവിടെയാണ്? കൈകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് കുഴയ്ക്കണമെങ്കിൽ കുഴച്ച് വായിൽ കൊണ്ടിട്ട് ചവച്ചിറക്കണം, വയറ്റിലേക്ക് പോകണം. അപ്പോൾ നിങ്ങളുടെ ഈ ഊണ് ശാരീരികമോ മാനസമോ? നിങ്ങൾ കഴിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വറ്റ മനസ്സ്ഥലത്തിലേക്കോ ബുദ്ധിതലത്തിലേക്കോ പോകണുണ്ടോ? ഇല്ല. മലമൂത്ര വിസർജനം ചെയ്യണു, വേർക്കണു, ഇതൊക്കെ എവിടെ നടക്കണതാ? ശരീരത്തിൽ. മനസ്സിന് വേർപ്പുണ്ടോ? മനസ്സിന് വേർപ്പുണ്ടോന്ന്, മനസ്സ് ഊണ് കഴിക്കണ്ടോന്ന്? ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ശാരീരമാണ്, ശാരീരികമാണ്. ശാരീരം കേവലം കർമ്മ കുറുവൻ നാപ്നോതികിൽ വിഷം. ജനിച്ചത് ശരീരമാണ്, പ്രവർത്തിക്കുന്നതും ശരീരമാണ്. ആ പ്രവൃത്തിയും ആ പ്രവൃത്തിയുടെ ഫലവുമായിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നോട്ടെ. ആ ക്രമത്തിൽ എൻ്റെ ഉള്ളിൽ ഈ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർത്തൃത്വം ഒരു ഫലാപേക്ഷയും എനിക്കില്ല. അപ്പോൾ പിന്നെയോ, കുറുവന്നാപ്നോദിക്കിൽ വിഷം, ഒരു തരത്തിലുള്ള പാപവും നമുക്ക് വരാൻ പോണില്ല. ഇവിടെ എവിടെയാ ത്യാഗം? ത്യക്ത സർവപരിഗ്രഹ, എല്ലാറ്റിനെയും ഉപേക്ഷിക്കുന്ന സർവപരിഗ്രഹ, എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക. ത്യാഗം ത്യജിക്കുക, പരിഗ്രഹം ഒന്നിനെയും ഏറ്റെടുക്കണ്ട. പ്രവർത്തിച്ചു, അതിൻ്റെ ഫലം എനിക്കുണ്ട്.
കുറേ പുണ്യം കുറേ പാപം കുറേ മിശ്രം ആ വിചാരേ മനസ്സിന് വേണ്ടാവുന്നു. ഇനി അഞ്ചാമത്തെ അധ്യായത്തിൽ പത്താം ശ്ലോകമാണ് പറയുന്നത്, ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതിയ ലിപ്യതേന സപാപേന പത്മപത്രമിവ അംബസ. ഇപ്പം ഞാൻ എവിടുന്നാ തുടങ്ങിയത്? രണ്ടാം അധ്യായത്തിൽ നിന്ന്. എന്നിട്ടോ രണ്ട് കഴിഞ്ഞ് നാലിലേക്ക് പോയി, ഇപ്പം അഞ്ചിലേക്ക് വന്നിരിക്കുക. ഇതിലൊക്കെ കൃഷ്ണൻ ത്യാഗം 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 എന്ന് പറയുന്നുണ്ട്. ആ ത്യാഗം ഓരോരോ ഘടകങ്ങളോടുകൂടി ബന്ധപ്പെടുത്തി ഓരോരോ തലത്തിലാണത് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതിയ ലിപ്യതേ നസപാപേന പത്മപത്രമിവ അംബസ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? ഈ പറയണത് വായകൊണ്ടാ ഒരു ശാരീരിക പ്രവർത്തനമാണ്. അത് ദ്രവ്യമുണ്ട്, ഊർജമുണ്ട്, ഒക്കെ ഉണ്ട് അതിൽ. പക്ഷേ ഇത് കേട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലുമാണ്. അതൊരു ദ്രവ്യപ്രക്രിയയല്ല. കർണപുടങ്ങളിൽ എത്തുന്നവരെ അത് ശബ്ദമുള്ളൂ, ഊർജം. അത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാണ് അത് ആശയം ജനിപ്പിക്കുന്നത്, അറിവുണ്ടാക്കുന്നത്, ഉണർവും പ്രതികരണവും ഉളവാക്കുന്നത്. ആ ഉള്ളിൽ ഇതൊക്കെ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ശരീരമല്ല. നോക്കൂ എന്താ പറയണേ, ബ്രഹ്മണി ആധായ കർമാണി സംഗം ത്യക്ത്വാ കരോതിയ. നമ്മളെന്തോ കാരണത്താൽ നാം അറിയാതെ ഒരു സമയത്ത് മാതൃഗർഭത്തിൽ നിന്ന് ഒരു ശരീരവുമായി പുറത്തു വന്നു. ഈ പുറത്തു വന്ന സംഭവത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? ഒന്ന് പറയുന്നപ്പാ നിങ്ങൾ, എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ആ ജനിച്ച കുട്ടിക്ക് തൻ്റെ ജന്മത്തിൽ? ആ കുട്ടി ജനിച്ചതാണോ അതോ ആ കുട്ടി അച്ഛനമ്മമാർക്ക് ഒരു കുഞ്ഞായി പറഞ്ഞതോ? ആ കുട്ടിക്ക് എന്താ അതിൽ കർത്തൃത്വം? അപ്പം ജന്മം തന്നെ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഒരു കർത്തൃത്വവും ഇല്ല നമ്മുടെ ജന്മത്തിൽ. അപ്പം പിന്നെ ഈ നടക്കുന്ന പ്രക്രിയയും പദ്ധതിയും ഒക്കെ എന്താ? ഇതൊക്കെ വിശാലമായ സങ്കീർണമായ ഒരു വ്യവസ്ഥയാണ്. എന്താ വ്യവസ്ഥ? പഞ്ചഭൂതങ്ങൾ, അതിൽപ്പെട്ട ഭൂമി, ആ ഭൂതലത്തിൽ ജലജന്തുക്കൾ കരജന്തുക്കൾ രണ്ടുണ്ട്, അതിൽ പലതും ഉണ്ട്. മോണോസെല്ലുലർ ലൈഫിൽ നിന്ന് തുടങ്ങി നമ്മൾ മനുഷ്യരാണ്. ആ മനുഷ്യജീവൻ, മനുഷ്യ ശരീരം, ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തതാണോ? അല്ല. രണ്ട് കണ്ണ്, ഒരു മൂക്ക്, രണ്ട് തൊള, മുകളിൽ തലച്ചോറ്, കഴുത്ത്, ലങ്സ്, ഹാർട്ട്, ആമാശയം, കുടല്, ഇതാ എന്താ ഈ പറയണേ? ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തതാണോ? അപ്പാ അല്ലല്ലോ. നിങ്ങളുടെ അച്ഛനമ്മമാർ ഡിസൈൻ ചെയ്തതാണോ? അല്ല. അപ്പം പിന്നെ ഈ നടക്കുന്നത് മുഴുവൻ എന്താ? വിശാലം, നമുക്ക് പറയാൻ പറ്റാത്ത വിശേഷപ്പെട്ട ഒരു വ്യവസ്ഥയാണത്. അതിനെയാണ് ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നത്. അത് സ്വയം ബൃഹത്തായി തീരുക. എന്തോ ഒന്നുണ്ട്, അതിനൊരു ബൃഹത് രൂപം സംഭവിച്ചു. ആ ബ്രഹ്മത്തിൽ കർമാണി ആധായ, നമ്മുടെ പ്രസവമാകട്ടെ, ഭൂമിയുടെ ഭ്രമണമാകട്ടെ, സൂര്യൻ്റെ ഭ്രമണമാകട്ടെ, ഋതുക്കളുടെ വരവും പോക്കുമാകട്ടെ, നമ്മുടെ ജന്മത്തെ ഒറ്റ തിരിച്ച് കാണാൻ പറ്റുമോ? ഒരു ദിവസം നടന്നതാണ്. ദിവസം എങ്ങനെയുണ്ടായി? ഭൂമി തിരിയുന്നത് കൊണ്ട്. ഭൂമി എന്തിനു തിരിയണോ? സൂര്യനെ ചൊല്ലി തിരിയും. അതെന്താ കാരണം? ആകർഷണ വികർഷണങ്ങളാണ് കാരണം. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു മൂലാധാരം, ഒരു അധിഷ്ഠാനമുണ്ട്. ആ അധിഷ്ഠാനത്തിൻ്റെ മുകളിൽ അതുതന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകളും നിർമ്മിതികളുമാണ് ഇവിടെ. ഈ ചെയ്യുന്ന പ്രവൃത്തികളും അതിൽപ്പെട്ടതാണ്. സമയത്തിൻ്റെ ഉള്ളിൽ ഭൂമി എന്ന് പറയുന്ന ദ്രവ്യത്തിൻ്റെ മുകളിൽ നമ്മളറിയാതെ ജനിച്ചിട്ടുള്ള ശരീരത്തെ ചൊല്ലി നടക്കുന്നതാണ്. അതിൽ എപ്പോഴും നമ്മുടെ ഈ കർമ്മങ്ങളെ മുഴുവനും ആ ബ്രഹ്മത്തിൽ അവരോധിച്ച് സംഗം ത്യക്തുക. എൻ്റെ അപ്പ, ഞാൻ ജനിച്ചത് ഞാൻ അറിയാതെയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഘടന ഞാൻ രൂപപ്പെടുത്തിയതല്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രം ഒരു ഉടമസ്ഥാവകാശം എനിക്കുണ്ടോ? ഇല്ല.
ഇതെന്തിനു നടക്കണു? ആവോ ഭൂമി എന്തിനു തിരിയണു? സൂര്യൻ എന്തിനു ഉദിച്ചസ്തമിക്കണു? പഞ്ചഭൂതങ്ങൾ എന്തിനാ അതാത് ലക്ഷണങ്ങളോടും ഗുണവിശേഷങ്ങളോടും കൂടിയിരിക്കുന്നത്? അപ്പോൾ ഈ ആകെ വ്യവസ്ഥയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും കാണുന്നത്. എൻ്റെ വ്യക്തി ജീവിതം ഒറ്റതിരിഞ്ഞ ഒന്നല്ല, അത് എല്ലാറ്റോടും കൂടി കൂട്ടായി നടക്കുന്നതാണ്. ആ കൂട്ടായി നടക്കുന്ന ആ പ്രവൃത്തി അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ. അങ്ങനെ വിചാരിച്ച് സംഘം, എനിക്ക് എൻ്റെ ആ സംഘമുണ്ടല്ലോ ഒട്ടലെ, അതിനെ അങ്ങോട്ട് വിട്ട് കരോതിയ മിണ്ടാതിരിക്കരുത്, ഇഷ്ടം പോലെ ചെയ്തോളൂ. മുമ്പ് കുറവ് ചെയ്യും, ഇങ്ങനെയുള്ള വിചാരം വരുമ്പോൾ കൂടുതൽ ചെയ്യും. സംഘം ത്യക്ത്വ നോക്കൂ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏഴിച്ചില്ലാനം വർഷമായി. ആരാത് വിചാരിച്ച് ഏഴിച്ചില്ലാനം വർഷം ഏഷ്യാനെറ്റിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങളോട് ഞാനിങ്ങനെ സംസാരിക്കും മുടങ്ങാതെയെന്ന് ആഴ്ചയിൽ 6 ദിവസം എനിക്കിത് വിഭാവം ചെയ്യാൻ പറ്റില്ല. ഞാനിത് തുടങ്ങിയപ്പോൾ കുറച്ച് ശ്ലോകങ്ങൾ എഴുതി, അതിനെപ്പറ്റി നിങ്ങളോട് പറയുന്നുണ്ടായിട്ടുണ്ട്. എന്താ ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം? എൻ്റെ കൃഷ്ണ, ഞാൻ ഇത്ര കാലവും സംസാരിച്ചു പോകുന്നത് മുൻപിലിരിക്കുന്ന സദസ്യരെ നോക്കിയാണ്. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒറ്റയാളെൻ്റെ മുമ്പിലുണ്ടാവില്ല. ആരോട് സംസാരിക്കുന്നുവോ അവരെ എനിക്ക് കാണാൻ പറ്റില്ല, അവർക്കൊരു പക്ഷേ എന്നെ കാണാൻ പറ്റും, ഞാൻ അവരെ കാണുന്നില്ല. അങ്ങനെ ദൃശ്യ സദസ്സിൻ്റെ മുൻപാകെ സംസാരിച്ചു പോകുന്ന ഞാൻ അദൃശ്യ സദസ്സിനെ ലാക്കാക്കി സംസാരിക്കണമെങ്കിൽ ഇതൊരു വലിയ വ്യതിയാനമാണ്. പിന്നെ ഞാൻ പറയുന്നതൊക്കെ തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു പൊരുത്തം, ഒരു സാമഞ്ജസ്യം ഈ പ്രേക്ഷകർക്ക് വേണം. അതവർക്ക് ഉണ്ടാവുമോ എനിക്കറിയില്ല. ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ള വിചാരമുണ്ട്. അപ്പോൾ ഈ കാര്യം വേണ്ടതുപോലെ നടക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ കൃഷ്ണൻ്റെ വാക്കുകളാണ് പറയാൻ പോണത്. അതെൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾക്ക് അദ്ദേഹം തന്നെ ഒരു വിവരണം തരികയാണെങ്കിൽ ആ വിവരണം എങ്ങനെ ഇരിക്കുമോ അതുപോലെ തരണം എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇതിൽ വിളയ്ക്കാനും ഒടിക്കാനും കൂട്ടിച്ചേർക്കാനും ഒന്നും ഞാൻ പുറപ്പെടാൻ പോകുന്നില്ല. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയ്ക്ക് ഒരു വിവരണം നൽകുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കുമോ അങ്ങനെ ആകണം എന്നാണ് എൻ്റെ സങ്കല്പം. പിന്നെ അങ്ങയ്ക്കോ ഈശ്വരന് പൊതുവെയോ ഒരു വിചാരം ഉണ്ടാവരുത്. എൻ്റെ നല്ല കാര്യങ്ങൾ ഞാൻ എത്ര പറഞ്ഞിരിക്കുന്നു, ഇതൊന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും പുറപ്പെടുന്നില്ലല്ലോ എന്നൊരു കംപ്ലൈൻറ്റ്, പരാതി ഭഗവാനുണ്ടാവരുത്. ആരും പുറപ്പെട്ടില്ല എന്ന്. പുറപ്പെടാൻ ഭൂമാനന്ദ സ്വാമി തയ്യാറാണ്. എൻ്റെ ജീവിതം അതിനാണ്, എനിക്ക് വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഖേദം അങ്ങേക്ക് ഉണ്ടാവരുത്, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. 7 കൊല്ലം കഴിഞ്ഞു. എന്താ നിങ്ങൾ ഈ പറയണത്? ഇതിനുള്ള ചെലവും ഇതിനുള്ള വിഷമവും, മുടങ്ങാതെ ഇത് നടത്തണമെങ്കിൽ ആരോഗ്യം സമ്മതിക്കണ്ടേ? ആദ്യമായിട്ട് ആരോഗ്യം സമ്മതിക്കണ്ടേ? കിടപ്പിലായാൽ എന്തു ചെയ്യും? ആരോഗ്യം. എനിക്ക് പലപ്പോഴും തോന്നും ഇത് പറയുന്നത് കൊണ്ടാണോ എൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത്. എന്താ മുടങ്ങിയത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ എൻ്റെ ഇച്ഛയെക്കാളേറെ കൃഷ്ണൻ്റെയും ബാക്കിയുള്ളവരുടെയും ഇച്ഛയായിരിക്കുമോ എന്നിങ്ങനെ തോന്നാനി. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോതിയ. അപ്പോൾ ആ സംഘം വിട്ടിട്ട് കരോതിയ. എന്തിനാ ഞാനിത് പറഞ്ഞത്? പറയുന്നത് ഈ ഏഴിച്ചില്ലാനും കൊല്ലമായിട്ട്, ആറിച്ചില്ലാനും കൊല്ലം ദിശയിലുമായിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. ഈ നടക്കുന്നതിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചാൽ സംഘം ത്യക്തുക. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിലുള്ള വിചാരം ഇത് നടത്തണം, മുടങ്ങാതെ നടക്കും, അങ്ങനെയൊന്നുമുള്ള ആലോചനയില്ല. ഇത് ശരിക്കും നടക്കണം എന്നുണ്ടെങ്കിൽ മുടങ്ങാതെ ഇതിന് വേണ്ട ചെലവ് നമ്മൾ കൊടുക്കണം. രണ്ടു തരത്തിലുള്ള ചെലവാണ്, സംപ്രേഷണ ചെലവ്, അതിനുള്ള ദ്രവ്യം ഉണ്ടാക്കുന്ന ചെലവ്, പിന്നെ നമ്മുടെ ഇവിടെ വരവും പോക്കും. ഇതൊക്കെ ഇതൊരു ചെലവായിട്ട് കണക്കാക്കണ്ട.
അപ്പോൾ ഇത് നടക്കണം, പിന്നെ ആരോഗ്യം വേണം, സമയം സമ്മതിക്കണം. ഇപ്പോൾ ഇന്ന് കാലത്ത് മുതൽക്ക് ഞാൻ വലിയ തിരക്കിലായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓടി നടക്കുക. അതിൻ്റെ ഇടയിൽ ഇന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ആ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഓടിച്ചാടി എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ നോക്കി എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ആ ശ്ലോകങ്ങളൊക്കെ പറക്കിയെടുത്തു, ഇവിടെ വന്ന് സംസാരിക്കണം. അപ്പോൾ സംസാരിക്കുമ്പോൾ വായിന്ന് വാക്ക് വരണ്ടേ, അത് പ്രസക്തമാവണ്ടേ? അപ്പോൾ ഇതിൻ്റെ ചുമതല സ്വല്പമെങ്കിലും ഞാൻ എടുക്കാറില്ല. ഞാനൊരു ശ്രോതാവാണ്, ഞാൻ പറയുന്നതിന് ശ്രോതാവാ. നിങ്ങൾ പ്രേക്ഷകരാ, എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, എനിക്ക് എന്നെ കാണാൻ പറ്റില്ല, നിങ്ങളെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ശ്രോതാവ് എന്നുള്ള നിലയ്ക്ക് പറയുന്നത് കേൾക്കണു എന്നുള്ളത് ശരി. അതല്ലെങ്കിൽ ഈ സംസാരിക്കുന്നതിൽ ഒരു കർത്തൃഭാവം ഈ സ്വാമിക്കില്ല. നല്ലോണം സംസാരിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ട്. ബ്രഹ്മണ്യാധായ കർമാണി, ഈ ലോകം ഭൂമി അടക്കം ഇങ്ങനെ തിരിയുന്നുണ്ടല്ലോ, ആ തിരിയുന്ന തിരിച്ചൽ പോലെ ഭൂമാനന്ദ സ്വാമി എന്ന് പറയുന്ന ഈ ശരീരക്കട്ടയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലും രക്തം ഇങ്ങനെ കടന്ന് തിരിയണു, വായു ഇങ്ങനെ കടന്ന് തിരിയണു, ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരണു, മലമൂത്ര വിസർജനം വേർപ്പ് മുതലായത് നടക്കണു, തലച്ചോറിൽ നിന്ന് ആശയങ്ങൾ ഇങ്ങനെ ഉദിക്കണു, ആ ഉദിച്ച ആശയം ശബ്ദനാളത്തിലേക്ക് ഇങ്ങനെ പകർന്നു വരണു, അത് താഴത്തേക്ക് പോയി മുകളിലേക്ക് കയറി വൈഖരിയായി ഇതാ വായിൽ നിന്ന് പുറത്തു വരണു. ഇതൊക്കെ ഒരു പ്രക്രിയയും ഒരു പദ്ധതിയുമാണ്. ഇത് ഭൂമാനന്ദ സ്വാമിയുടെ കീഴിൽ നടക്കുന്നതേ അല്ല. പിന്നെ എന്താ, ഉല്ലാസമായിട്ട് കഴിഞ്ഞുകൂടുന്നു. ബാക്കി പലതും ചെയ്യുന്നത് പോലെ ഈ തത്വപ്രവചനം നമ്മുടെ ജീവിതത്തിൽ ഇതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. തത്വപ്രവചനം തന്നെ ഒന്നുകിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ എഴുതും. ഇവിടെ വരുന്നവരൊക്കെ എന്തിനാ വരണത്? എന്താ വേണ്ടേ സ്വാമിജി? ഒന്നും വേണ്ട, സ്വാമിജിയെ കാണാൻ വന്നതാ. ഞങ്ങൾ പ്രതിദിനം കാണുന്നുണ്ട് ടി വിയിൽ, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയി കളയാം, നമസ്കരിച്ച് പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയുന്നവരാ കൂടുതലും. നോക്കൂ, അവരെന്തിനിവിടെ വരുന്നു? അവർക്ക് വരാൻ തോന്നിയത് എന്തിനാ? അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത്, ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാത് കരോതിയ ലിപ്യതേന സപാപേന പത്മപത്രമിവാംഭസ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അർജുന, അർജുനൻ വിചാരിച്ചതുപോലെയുള്ള പാപമൊന്നും ഇതിനുണ്ടാവില്ല. അഹോപതമഹത് പാപം കർത്തും വ്യവസിതാവയം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിർത്തിയത്. ആ മഹത്തും പാപവും അഹോബത ഒന്നും ആവശ്യമില്ല. ആ ആൾക്ക് പാപേ ഉണ്ടാവില്ല, പിന്നെ എന്തുണ്ടാവും? പത്മപത്രമിവാംഭസ. സാധാരണ മരങ്ങളൊക്കെ നിൽക്കുന്നത് എവിടെയാ? ഭൂമിയിലാ. ചെടികളും ക്രമത്തിലധികം വെള്ളം വന്നാലോ ഒക്കെ നശിക്കും, ചെടികളും നശിക്കും മരങ്ങളും നശിക്കും. എന്നാൽ നശിക്കാതെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്, വെള്ളത്തിലുള്ള ചെടി. വെള്ളത്തിൻ്റെ അടിയിലുള്ള ചളിയിൽ നിന്ന് പൊങ്ങി വരുന്ന താമരയുണ്ടല്ലോ, കമലം കമലം കമലം. ആ താമര അതിങ്ങനെ പൊന്തിക്കിടക്കുകയാണ് അതിൻ്റെ ഇല, വെള്ളത്തിൽ പരന്നിങ്ങനെ കിടക്കുക. അതിൻ്റെ അടി ചോട്ടിലാണ്, ചളിയിലാണ്. ചളിയിൽ നിന്ന് മുളച്ച് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി പുറത്തു വന്ന് ഇലയിലിങ്ങനെ പൊന്തിക്കിടന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുട്ടുണ്ടായി സൂര്യരശ്മി തട്ടുമ്പോൾ വിടർന്ന്, അതാണ് താമര. ആ താമരയ്ക്ക് എന്താ കോട്ടം? പത്മപത്രം ഇവ അംബസ, അംബസ വെള്ളത്തിനാൽ പത്മപത്രം ഇവ. ആ താമരച്ചെടിയുടെ ആ ഇലകൾ എങ്ങനെ ഇങ്ങനെ പൊന്തിക്കിടക്കുന്നുവോ നിങ്ങൾ നോക്കേണ്ടത്. അത് ഒരു കാറ്റ് വരുമ്പോൾ ഇളകും, ഇളകുമ്പോഴോ കുറച്ച് വെള്ളം ആ ഇലയുടെ മുകളിൽ വീഴും, ചേമ്പിൻ്റെ ഇലയിൽ വീണമായി. ആ വെള്ളത്തിന് ഇല്ലാത്തൊരു പ്രകാശ, ഒരു രത്നം പോലെ പ്രകാശിക്കും അത് തുള്ളിയായിട്ട് ആ ഇലയുടെ മുകളിൽ. ഇനിയൊരു കാറ്റ് വന്നു വരുന്ന ഇളകി, അത് അതിൻ്റെ പാട്ടിൽ പോയി. അപ്പോൾ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് കൊണ്ടോ അതിൽ ഓരോ തുള്ളി ഓരോ കുടം പോലെ വെള്ളം വന്ന് കയറി പോകുന്നത് കൊണ്ടോ ആ പത്മപത്രത്തിന് വല്ല കോട്ടം ഉണ്ടോ അംബസ് കൊണ്ട്? ഇല്ല. അതുപോലെ നമ്മളും ഒരു താമരയായി ഈ ബ്രഹ്മജലത്തിൽ അങ്ങനെ പൊന്തി കിടക്കണം.
അതിനുള്ള വഴി എന്താ? സംഘം തെക്വ. മനസ്സിലുള്ള ഒട്ടലുണ്ടല്ലോ, ആ ഒട്ടൽ അങ്ങോട്ട് വിട്ടുകളയുക, അതാണ് നമുക്ക് ആവശ്യം. ആ ഒട്ടൽ വിട്ടാൽ പത്മപത്രമിവാംഭസ എന്ന് പറഞ്ഞ നിലയെ. ഇവിടെയും സ്ട്രെസ് ചെയ്യണത്, ഉറപ്പിച്ച് പറയണത് എന്താ? സംഘത്യാഗം. സംഘത്യാഗം ഇവിടെ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കർമ്മത്യാഗം എവിടെയാ പറയണേ? അർജുനന് ചെയ്യാൻ പോകുന്നത്, അതിദാരുണമായ യുദ്ധമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പത്താം ദിവസം ഭീഷ്മൻ്റെ ശരീരം നോക്കി അസ്ത്രമേത് തട്ടിത്താഴത്തിട്ട് ചെരിഞ്ഞു കിടക്കുമ്പോൾ തലയുടെ ചെരിച്ചിൽ മാറാൻ കൂടി രണ്ട് ശരാ വിട്ടത്. ഇങ്ങനെയുണ്ടോ അപ്പം ഒരു യുദ്ധം? അതാവശ്യപ്പെടാൻ ഒരു മുത്തശ്ശനും അതിൽ സഹിച്ചുകൊണ്ട് കിടന്ന് ഉത്തരായനം വരെ കഴിഞ്ഞേ മരിക്കുള്ളൂ എന്ന് പറയാൻ ഒരു മുത്തശ്ശൻ ശരശയ്യയിൽ കിടന്ന്. ആ ശരശയ്യെ തയ്യാറാക്കിയത് ആരാ? അരുമ ശിഷ്യൻ, അരുമ പേരക്കുട്ടി അർജുനൻ. നോക്കൂ നോക്കൂ. ബ്രഹ്മണ്യാഥായ കർമാണി സംഘം ത്യക്ത്വാ കരോതിയ ലിപ്യതേ നസപാപേന പത്മപത്രമിവാംഭസ. ഇത് അഞ്ചാമത്തെ അധ്യായത്തിൽ പത്താം ശ്ലോകമാണിത്. എല്ലാം കൂടി 12 എണ്ണമെന്നാണ് ഞാൻ പറഞ്ഞത്. സന്യാസം എന്താണ്? ത്യാഗം എന്താണ്? ഇതാണ് അർജുനൻ്റെ ചോദ്യം. ഞാനിത് വളരെയധികം ഊന്നി ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. ഈ ഭഗവത്ഗീത ആദ്യന്തം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും കുത്തുവയ്ക്കുന്നതും ആവേശം കൊള്ളിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതുമെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ത്യാഗസമ്പന്നരായി ജീവിക്കാം, സന്യാസധന്യരായി ജീവിക്കാം എന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഈ സന്യാസം സന്യാസം എന്ന് പറയുന്നത് ദാ ഇങ്ങനെയുള്ള വേഷമൊക്കെ അണിഞ്ഞ് സന്യാസാശ്രമം 4-ാമത്താശ്രമം സ്വീകരിക്കുന്നവർക്ക് മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. ഈ 4-ാമത്താശ്രമം സ്വീകരിക്കുന്നത് തന്നെ സന്യാസം സന്യാസം എന്ന് പറയുന്ന സമ്പന്നത, ധന്യത, ആ നേട്ടം കൈക്കലാക്കാൻ വേണ്ടി ജീവിതം മുഴുവനും മുഴുവൻ സമയവും അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ്. അപൂർവം ചിലർ സന്യാസമോ ത്യാഗമോ ജ്ഞാനമോ സിദ്ധിച്ചതിന് ശേഷം സന്യസിച്ചു എന്നും വരാം. അതിനാണ് ഈ സന്യാസത്തിന് വിദ്വത് സന്യാസം, വിവിദുഷാ സന്യാസം എന്നിങ്ങനെ രണ്ടായി തിരിച്ചു പറയുന്നത്. പക്ഷേ സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ ഉദിച്ച് ഉയരേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വെളിച്ചം, പ്രകാശം, സമ്പന്നതയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സംഘം, ത്യാഗം, അതാണ്. കായേന മനസാ ബുദ്ധ്യ കേവലൈരിന്ദ്രിയൈരവി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വാ ആത്മശുദ്ധയേ. എപ്പോഴാണ് നമ്മുടെ ഈ ഭഗവത്ഗീത പഠിക്കുന്നവരും വിദ്യാർത്ഥികളും ഈ സത്യം നല്ല പോലെ മനസ്സിലാക്കുക എന്നിങ്ങനെ ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട്. യോഗം യോഗം എന്നൊരു വാക്കിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടുക വരും. കർമ്മയോഗി കർമ്മയോഗി, ജ്ഞാനയോഗി ജ്ഞാനയോഗി, ഭക്തിയോഗി ഭക്തിയോഗി, ധ്യാനയോഗി എന്നൊക്കെ ഇങ്ങനെ പറയും. കർമ്മയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം രാജയോഗം ഇങ്ങനെയൊക്കെ പറയുന്നതൊന്ന് കാര്യം വേറെ. എപ്പോഴാണ് ഈ യോഗം സിദ്ധിക്കുക? എന്തിനാണ് ഈ യോഗം എന്ന് പറയണത് എന്ന് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ ജിജ്ഞാസുക്കളാകട്ടെ, സാധകന്മാരാകട്ടെ, ഭക്തന്മാരാകട്ടെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് പറയുകയാണ്. സംഘം, ആ സംഘം വിടുന്നതാണ് യോഗം, സംഘം വിടുന്നതാണ് സന്യാസം, സംഘം വിടുന്നതാണ് എല്ലാം സർവബന്ധവും പോകാനുള്ള വഴി. അപ്പോൾ കായേന മനസാ ബുദ്ധ്യ കേവലൈരിന്ദ്രിയൈരഭി, എന്താ ഈ വാക്കിന് അർത്ഥം? കായേന ശരീരം കൊണ്ട്, മനസാ മനസ്സുകൊണ്ട്, ബുദ്ധ്യ ബുദ്ധിയാൽ, കേവലൈ ഇന്ദ്രിയൈ അഭി ഇന്ദ്രിയങ്ങൾ മാത്രം, ആ ഇന്ദ്രിയങ്ങളാൽ മാത്രം. യോഗിന കർമ്മ കുർവന്തി, യോഗികളെല്ലാവരും കർമ്മം ചെയ്യുന്നു. നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്തിനാൽ, എന്ത് വഴി, എന്ത് മുഖേന എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം കൊണ്ട്,
ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അഞ്ചിന്ദ്രിയം ജ്ഞാനം, അഞ്ചിന്ദ്രിയം കർമ്മം, അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ 10 ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ സ്ഥാപിച്ചിട്ടുള്ള ഒരു കൂടാരമാണ് നമ്മുടെ ശരീരം. ആ ശരീരം കൊണ്ട് നാം പ്രവർത്തിക്കുന്നു, മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നു. ചിന്തകളുണ്ട്, തോന്നലുകളുണ്ട്, ഓർമ്മയുണ്ട്, പലതരത്തിലുള്ള സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ഭാവങ്ങൾ, വികാരങ്ങൾ, ഇതെല്ലാം മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ബുദ്ധി ചെയ്യുന്നതോ? ആലോചിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നു ബുദ്ധി. അപ്പം മനസ്സിനാലും ബുദ്ധിയാലും ഇന്ദ്രിയങ്ങളാലും ശരീരത്താലും യോഗിനഃ കർമ്മ കുർവന്തി, ശരിയായ യോഗികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നതാണ് അധ്യാത്മജ്ഞാനം, അധ്യാത്മസാധന എന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത്. സന്യസിച്ചതിന് ശേഷം ഞാൻ എത്ര കണ്ട് ജോലി ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? സന്യസിക്കാതെ ഇരുന്നെങ്കിൽ ഞാൻ ഇത്രയൊന്നും ജോലി ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നാമത് അതിനുള്ള ഒരു സന്ദർഭം വരില്ല, ആവശ്യം വരില്ല, ആഹ്വാനം വരില്ല, നിർബന്ധം വരില്ല, പ്രേരണ വരില്ല. ഒരു ചെറിയ കുടുംബത്തിൽ കുറച്ചങ്ങനെ 3-4 ആളുകൾ കൂടി കഴിഞ്ഞു കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. ഉദ്ദേശമോ? എന്തെങ്കിലും കുറച്ച് പണം സമ്പാദിക്കുക, ജീവിതം സുഖമായി കഷ്ടപ്പെടാതെ പോകണം, കുട്ടികളെ ഒന്ന് പഠിപ്പിക്കണം, അവർക്ക് കല്യാണവും കഴിച്ചു കൊടുക്കണം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൃഹസ്ഥന്മാർക്കൊരാലോചന മനസ്സിൽ വരുന്നുണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ നിങ്ങളുടെ ചിന്ത? അതെ, കഷ്ടപ്പെടാതെ കഴിഞ്ഞു കൂടണം. വിലക്കയറ്റം ഉണ്ടെങ്കിൽ പോലും അത് തടുത്തു നിർത്താൻ, അതും പരിഹരിക്കാൻ പറ്റിയ തരത്തിലുള്ള വരുമാനം നമുക്കുണ്ടാവണം. കുട്ടികളോട് ചോദിക്കേണ്ടി വരരുത്. അവർ മുതിർന്നവരെ, കുട്ടികളടക്കം 4 പേര്, മുതിർന്നു കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾ 2 പേര്. ഇതാണ് നിങ്ങളുടെ ആലോചന. കോടാനുകോടി ഗൃഹസ്ഥന്മാരുണ്ട് നമ്മുടെ ഭൂമിയിൽ. അവരുടെ എല്ലാവരുടെയും വിചാരം ഇതല്ലേപ്പാ. നേരെ മറിച്ച് ഒരു സന്യാസി, ഒരു ഉത്തമ സന്യാസിയുടെ കാര്യം എടുത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ 80-ാം വയസ്സിലും 90-ാം വയസ്സിലും പിന്നെയും പുതിയ അംഗങ്ങൾ അതിൽ വന്നു ചേരും. അംഗസംഖ്യയ്ക്ക് കുറവല്ല, കൂടുതലാണ് വരിക. അവരുടെ എല്ലാവരുടെയും നന്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, എല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ട്, അവർക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്ത്, ശാന്തിയാണെങ്കിൽ ശാന്തി, സമാധാനമാണെങ്കിൽ സമാധാനം, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, മോക്ഷമാണെങ്കിൽ മോക്ഷം, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം, സാമൂഹ്യഭദ്രതയാണെങ്കിൽ അത്, രാഷ്ട്രത്തിൻ്റെ നന്മയാണെങ്കിൽ അത്, ഇഹലോകം പരലോകം എന്ന് തുടങ്ങി സർവകാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപ്പെടുത്തി ജീവിതത്തെ സുഭഗമാക്കുക, ഇതല്ലേ ഒരു സന്യാസിയുടെ ധർമ്മം, അല്ലെങ്കിൽ ജീവിതം. അപ്പോൾ സന്യാസി ആയതുകൊണ്ട് കർമ്മവിരാമമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എത്രയോ അധികം പ്രവൃത്തിയാണ് ഒരു സന്യാസി ചെയ്യേണ്ടി വരിക അദ്ദേഹത്തിന്. കായേന മനസാ ബുദ്ധ്യ കേവലൈരിന്ദ്രിയൈരവി, ആ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. ഞാൻ സംസാരിക്കുന്നു എന്തുകൊണ്ട്? എനിക്ക് നാവുള്ളത് കൊണ്ട്, ശബ്ദനാളമുള്ളത് കൊണ്ട്. ഇടയിൽ അത് കേടുവന്നു, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ സംസാരം കുറഞ്ഞു, നിർത്തണമെന്ന് വരെ പറഞ്ഞു. 15 ദിവസം മിണ്ടാണ്ടിരുന്നു, എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. എഴുതി കാണിക്കലല്ല, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും. എത്ര പേജാ കമ്പ്യൂട്ടറിൽ എഴുതി തള്ളിയതെന്നറിയോ നിങ്ങൾക്ക് ആ സമയത്ത്? അപ്പം ശബ്ദനാളമുള്ളത് കൊണ്ട്, നാവുള്ളത് കൊണ്ട്, സംസാരിക്കാനുള്ള പ്രേരണ, പ്രചോദന, സാധ്യത, അതിൻ്റെ ആ സാരല്യം, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. സംസാരിക്കുന്നത് ആരാ? ഞാനാണോ? അല്ല, എൻ്റെ നാവ്, എൻ്റെ വായ, എൻ്റെ ചുണ്ട്, എൻ്റെ തൊണ്ട, എൻ്റെ ശബ്ദനാളം, അതിലേക്ക് വേണ്ട ആശയങ്ങൾ നൽകുന്നതോ വിഭവങ്ങൾ നൽകുന്നതോ ബുദ്ധി, തലച്ചോറ്, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഭദ്രമായ ഒരു അലയൻസ്, ഒരു ദാമ്പത്യം എന്ന് പറയട്ടെ, അതാണ് ഈ സംസാരത്തിൻ്റെ പിന്നിൽ. അത് ഞാൻ അറിഞ്ഞുകൊണ്ടുണ്ടാക്കി തീർക്കുന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ ചിന്തിക്കും. ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യുന്നതാണ്. എൻ്റെ മനസ്സ് ചിന്തിക്കുന്നതാണ്, എല്ലാവരുടെയും മനസ്സ് ചിന്തിക്കുന്നതാണ്. ഞാനൊരു പ്രത്യേക വിഭാഗത്തിൽ ചിന്തിക്കണു അല്ലെങ്കിൽ തുറയിൽ ചിന്തിക്കണു, ഇത്രയേ വ്യത്യാസമുള്ളൂ. അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു, കർമ്മകുർവന്തി, എല്ലാം പ്രവൃത്തി തന്നെയാണ്. പ്രവൃത്തി അല്ലാതെ വേറെ ഒന്നുമില്ല. സംസാരിക്കുന്നത് പ്രവൃത്തി, ചിന്തിക്കുന്നത് പ്രവൃത്തി, ആലോചിക്കുന്നത് പ്രവൃത്തി, നിരൂപിക്കുന്നത് പ്രവൃത്തി, കാണുന്നത് കേൾക്കുന്നത് എല്ലാം പ്രവൃത്തിയാണ്. പക്ഷെ ആ പ്രവൃത്തി അവരെങ്ങനെ ചെയ്യുന്നു? സംഗം തിക്വ ആത്മശുദ്ധയെ, ആ ഉള്ളിൽ ഒരു തരത്തിലുമുള്ള ഒട്ടൽ അവർക്ക് ആ പ്രവൃത്തിയിലില്ല. ആത്മശുദ്ധയെ, തൻ്റെ ഉള്ളിലുള്ള
ഉള്ളിലുള്ള അന്തരംഗത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തി പുറമെന്ന് നോക്കിയാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്കാണെന്ന് തോന്നാം, ഭക്തന്മാരുടെ നന്മയ്ക്കാണെന്ന് തോന്നാം, ജിജ്ഞാസുക്കളുടെ അഭിവൃദ്ധിക്കാണെന്ന് തോന്നാം, സമാജത്തിൻ്റെ ഭദ്രതയ്ക്കാണെന്ന് തോന്നാം. അവരെഴുതുന്ന പുസ്തകം, അവർ സംസാരിക്കുന്ന വിഷയം, അവരുടെ ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കാണെന്ന് തോന്നാം. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്കുണ്ടാവുന്നത് കൂടുതൽ കൂടുതൽ ശുദ്ധിയാണ്, വികാസമാണ്, സ്ഫുടതയാണ്. എൻ്റെ അന്തരംഗം കോമളം കോമളമാകുന്നു, ശുദ്ധം ശുദ്ധമാകുന്നു, അഴക് കൂടുന്നു, വിസ്താരം കൂടുന്നു, വിശാലത വർദ്ധിക്കുന്നു, ഗാഢമാകുന്നു, ഔന്നത്യം വർദ്ധിക്കുന്നു. അങ്ങനെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അവർ കർമ്മം ചെയ്യുന്നത്. ആ ശുദ്ധി എവിടത്തോളം? സംഘം വിടുവോളം. എത്ര സംഘം വിട്ടുവോ അത്ര ശുദ്ധമായി, എത്ര ശുദ്ധമായോ അത്ര സുഭഗമായി, എത്ര സുഭഗമായോ അത്ര പരിണത ഫലവും അതിന് കൂടി വന്നു. അപ്പോൾ അവരുടെ ജീവിതം ഒരു അഭിവൃദ്ധി ജീവിതമാണ്, അതെപ്പോഴും ഇങ്ങനെ വർദ്ധമാനമാണ്. ഞാനിതൊരു നല്ലതാണ് ശരിയാണെന്ന് പറയുന്നില്ല. ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറിയ കുടീരം കെട്ടിയിട്ടാണ് താമസിച്ചത്. വാതിലുമില്ല, ജനലുമില്ല, ഒക്കെ പഴുത് പഴുതായിട്ട് അങ്ങനെ കിടക്കുക. ഇന്നിപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നടന്നു നോക്കാൻ തന്നെ കുറേ സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് രാത്രികാലങ്ങളിൽ അടയ്ക്കാനുള്ള വാതിലുകളുടെ എണ്ണം കുറവ് കൂടുതലാണ്. ഞാൻ നിങ്ങളോട് ചിലപ്പോൾ പറയാനുള്ളൂല്ലോ, മാജിക്ക് എപ്പോഴും ഒരു ഉത്കണ്ഠയാണ് എല്ലാ വാതിലും അടച്ചു എന്നുള്ളത്. അപ്പോൾ ജീവിതം അഭിവൃദ്ധിയാണ്. ഞങ്ങൾ പുസ്തകം അടിച്ച പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കാനായി 1000 സ്ക്വയർ അടിയിൽ ഒരു മേസണൈൻ ഫ്ലോർ ഉണ്ടാക്കി. നിങ്ങൾ അവിടെ ഒന്ന് വന്ന് നോക്കൂ, എത്ര അലമാറയാണ്, നിറച്ച് അച്ചടിച്ച പുസ്തകങ്ങളാണ്. ഒരു നിലയ്ക്ക് ഇത് വൃദ്ധിയാണല്ലോ, വർധനയാണല്ലോ. എത്ര പുസ്തകം ഇനി അടിക്കാൻ കിടക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും വന്ന് ചില പുസ്തകങ്ങളുണ്ടോ ഞാൻ നോക്കി ശരിയാക്കി വേണ്ടതുപോലെ അടിക്കാമെന്ന് പറഞ്ഞ് വന്നാൽ നമുക്ക് അടിക്കാനായിട്ട് കുറേ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. 5, 10, 12, 20 ഒക്കെ കാണും. അപ്പോൾ അവരുടെ ജീവിതം വർദ്ധമാനമായ ഒരു ജീവിതമാണ്, കൂടുതൽ കൂടുതൽ വികസ്വരമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതെന്താ കാരണം? സംഘം തെറ്റുക, ആ ഒട്ടലങ്ങോട് വിട്ടു, ഒട്ടലങ്ങോട് വിട്ടു. എന്തായി ഒട്ടൽ? എനിക്ക് വേണം, എൻ്റേതാണ്, ഞാനാണ്, ഞാനാണ്, എൻ്റേതാണ്, എനിക്ക് വേണം. അപ്പം ആഗ്രഹമില്ലാതെ, ആശയില്ലാതെ, മമതയില്ലാതെ, ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോയാൽ ഇതൊക്കെയാണ് ഉണ്ടാവുക. എത്ര മരമണ്ടത്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ മരമണ്ടത്തം? അയ്യോ, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, ഞാൻ നല്ലോണം ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല എന്നിങ്ങനെയുള്ള വിചാരം വളരെ ഇടുങ്ങിയതും ഇടുക്കുന്നതുമാണ്. ആ മനസ്സിൻ്റെ ഇടുക്കം പോയാൽ നിങ്ങളുടെ പ്രവൃത്തി കുടുംബത്തിലായാലും വളരെ വികസ്വരമാവും. മനുഷ്യൻ്റെ സാധ്യത കൂടും, പ്രവണതകൾ കൂടും, സാമർഥ്യം കൂടും, കുശലത കൂടും. ആ ഇടുക്കം അങ്ങോട്ട് പോയാൽ മതി. ആ ഇടുക്കമാണ് ഈ ആഗ്രഹം കൊണ്ടും മമത കൊണ്ടും അഹങ്കാരം കൊണ്ടും നമുക്കുണ്ടാവുന്നത്. ഇതിനെ വിടണം. കായേന മനസാ ബുദ്ധ്യ കേവലൈരിന്ദ്രിയൈരവി യോഗിന കർമ്മ കുറുവന്തി സംഘം ത്യക്ത്വ ആത്മശുദ്ധയേ. എവിടെയാ നോക്കൂ? യുക്ത കർമ്മഫലം ത്യക്ത്വ ശാന്തിമാപ്നോതി നൈഷ്ഠിയീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ. ഈ ശ്ലോകങ്ങളുണ്ടല്ലോ, ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് 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 നമ്മുടെ ശ്വാസനിശ്വാസങ്ങൾ പോലെയാകണമത്. അത് അപ്പോഴാണ് അതിലത്തെ വാക്കുകൾ ആശയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു കയറി അലിഞ്ഞു കയറി അലിഞ്ഞു കയറി അത് നമ്മുടെ ഗുണവും സ്വഭാവവും വിശേഷവുമായി തീരുക. യുക്ത കർമ്മഫലം ത്യക്ത്വ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ. ഈ ഓരോ ശ്ലോകത്തിലും ത്യാഗം ത്യാഗം എന്നുള്ള വാക്ക് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പ്രയോഗിച്ചത് കൊണ്ടാണ് ഓരോന്നും എടുത്ത് നിങ്ങളോട് പറയണത്. കായേന മനസാ ബുദ്ധ്യ എന്നുള്ള ശ്ലോകം 5-11 12-ാമത്തതിൽ പറയുന്നു യുക്ത കർമ്മഫലം ത്യക്ത്വാ. യുക്തൻ, യോഗയുക്തൻ, യോഗസിദ്ധി വന്നവൻ,